നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ പിസയും മറ്റും ഉണ്ടാക്കുമ്പോൾ സീസണിങ്ങിന് ഉപയോഗിക്കുന്ന ഒറിഗാനോ പൗഡർ തേടി ഇനി എങ്ങും പോവേണ്ട കേട്ടോ. അത് നമുക്ക് നമ്മളുടെ വീട്ടിലുള്ള പനിക്കൂർക്ക കൊണ്ട് നമുക്ക് സ്വയം തയ്യാറാക്കാവുന്നതേയുള്ളൂ. വളരെയധികം ഔഷധമൂല്യമുള്ള ഒരു ചെടിയാണ് പനിക്കൂർക്ക. നവര, കഞ്ഞിക്കൂർക്ക, കഞ്ഞിക്കൂർക്കൾ എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഈ പനിക്കൂർക്കയുടെ കുറച്ച് ഇലകൾ ഉപയോഗിച്ച് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിലുള്ള ഒറിഗാനോ പൗഡർ നമ്മുടെ വീട്ടിലും നമുക്ക് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇത്രയും പനിക്കൂർക്ക ഇലയും ഒരൽപ്പം തുളസി ഇലയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി തുടച്ചു വച്ചതാണ്. ഇത് നമുക്ക് ഈ പാനിലേക്ക് ഇടാം. എണ്ണയൊന്നും ഒഴിക്കണ്ട, എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. വളരെ ചെറിയ ചൂടിൽ വേണം വെക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോകാൻ ഇടയുണ്ട്. അപ്പം ആദ്യം നമുക്ക് ആദ്യം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. എന്നിട്ട് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇല ചൂടാകുന്നതിനനുസരിച്ച് ഒന്ന് മറുവശവും കൂടി മറച്ച് വെച്ച് കൊടുക്കണം. അങ്ങനെ രണ്ട് വശവും നന്നായിട്ട് ഒന്ന് മറിച്ച് മറിച്ചിട്ട് വേണം നമ്മളിത് ഡ്രൈ ആക്കി എടുക്കാൻ. നമ്മളുടെ വീട്ടിൽ ധാരാളം പനിക്കൂർക്ക ഇല ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് ഡ്രൈ ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയാലും മതി. ഇങ്ങനെ ഉണക്കിയിട്ട് ഇത് പൊടിച്ച് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് പിസയ്ക്കോ നൂഡിൽസിനോ ഒക്കെ ഇടാൻ മാത്രമല്ല, വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലിട്ട് നമ്മൾ ചുക്കുവെള്ളം ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെ തിളപ്പിച്ച് കുടിക്കുന്നതും വളരെ നല്ലതാണ്. മുത്തശ്ശിമാരൊക്കെ ഉള്ള വീടുകളിൽ കുഞ്ഞുവാവമാർക്കൊക്കെ പനിയോ ജലദോഷമോ ഒക്കെ വരുമ്പോൾ ഈ പനിക്കൂർക്കയില വാട്ടിപ്പിഴിഞ്ഞ് അതിൻ്റെ നീര് കൊടുക്കാറുണ്ട്. ധാരാളം ജലാംശമുള്ള ഇലയായതുകൊണ്ട് നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഞെക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട്. കൈകൊണ്ട് നമുക്കിത് തനിയെ കൈകൊണ്ട് തന്നെ ഇത് പൊടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ നിറമൊന്നും മാറിയിട്ടില്ല, കണ്ടോ? നന്നായി പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇപ്പം ഇത് ലോ ഫ്ലെയിമിലാണ് വച്ചിരുന്നത്. നമുക്കിതിൻ്റെ അളവൊക്കെ താല്പര്യമനുസരിച്ച് ഇലയുടെ എണ്ണമൊക്കെ കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇത്രയുമേ ഇട്ടിരുന്നുള്ളൂ. ഇത് നമുക്ക് ഇനിയിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് പൊടിച്ചിടാം, അല്ലെങ്കിൽ ഇതും ഇതിനോടൊപ്പം നമുക്ക് കുരുമുളകോ വെളുത്തുള്ളിയോ എന്തെങ്കിലുമൊക്കെ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർക്കാം. അല്പം പുതിന ഇല കൂടി ഇതിൽ വറുത്ത് പൊടിച്ച് ചേർക്കാവുന്നതാണ്. നേരത്തെ നമ്മൾ നവരയില ഡ്രൈ ചെയ്തെടുത്ത പോലെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഈ ഗാർലിക്കും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതും കൂടി നമുക്ക് അതിനോടൊപ്പം പൊടിച്ച് ചേർത്താൽ നല്ല ഫ്ലേവർ കിട്ടും, നല്ലൊരു മണം കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇതും കൂടി എണ്ണ ഒഴിക്കണ്ട, വെറുതെ ഒന്ന് ചെറിയ ചൂടിൽ ഡ്രൈ ആക്കി എടുക്കാം. ഇതിപ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ പൊടിഞ്ഞു വരുന്നുണ്ട്, കേട്ടോ. നമുക്ക് മിക്സിയിലിട്ട് ഇതും ഗാർലിക്കും ഒക്കെ കൂടി ചേർത്ത് അവസാനം പൊടിച്ചെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ തന്നെ പൊടിച്ചിട്ടാലും നല്ലതാണ്. ഇത് നമ്മൾ കൈകൊണ്ട് പൊടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു വന്നു. ഇത് നമുക്ക് ഓവനിൽ വെച്ച് വളരെ വേഗം ഡ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഓവൻ ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു പാനിൽ വെച്ച് ഡ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഇല പൊടിക്കുന്നതിനോടൊപ്പം, ഇല ഉണക്കി പൊടിക്കുന്നതിനോടൊപ്പം ഒരല്പം വെളുത്തുള്ളിയും കുരുമുളകും കൂടി പൊടിച്ചെടുക്കുകയാണ്. ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. നമ്മൾ പൊടിച്ചെടുത്തത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാം. ഒരുപാട് പൊടിച്ചില്ല, കുറച്ച് ക്രഷ് ചെയ്തിട്ടും കൂടിയാണ്. വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ക്രഷ്ഡ് ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ ഒറിഗാനോ തയ്യാറാക്കുമ്പോൾ തുളസിയില ചേർക്കണം എന്നില്ല, തുളസിയില ചേർക്കാതെ ഉപയോഗിക്കാം. തുളസിയിലയും വെളുത്തുള്ളിയും കുരുമുളകും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇതിനോടൊപ്പം പൊടിച്ച് ചേർത്തും ഉപയോഗിക്കാം കേട്ടോ. പനിക്കൂർക്ക ഇല കൊണ്ട്
ഒറിഗാനോ വളരെ വേഗം തയ്യാറാക്കിയത് കണ്ടില്ലേ? നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.